നമസ്കാരം. വെട്ടന്നൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനം. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പരാതികൾ ജില്ലയിൽ കൂടുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി. തിരൂർ ജില്ലാസ്പത്രിയിൽ കൃത്രിമ അവയവദാനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി മേലങ്ങാടിയിൽ ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മേലങ്ങാടി സ്വദേശി പുതുച്ചിറയിൽ ഹനീഫയുടെ മകൻ നസറുദ്ദീനാണ് മരണപ്പെട്ടത്. അന്തരിച്ച എൻ സി പി നേതാവ് ഉഴവൂർ വിജയന്റെ ചരമവാർഷികം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു. താന്നൂർ മൂലക്കലിൽ വാഹനാപകടം. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കോഴിക്കോട് ഭാഗത്തുനിന്ന് ഈത്തപ്പഴവുമായി പോകുകയെന്ന വാഹനമാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. തിരൂർ പുല്ലൂരാലിൽ വർക്ക്ഷോപ്പിലെ ബൈക്കുകൾ തീയിട്ട നിലയിൽ. തലക്കടത്തൂർ സ്വദേശി കുടുകിൽ വിനോദിന്റെ വർക്ക്ഷോപ്പിലെ ബൈക്കുകളാണ് അഗ്നിക്കിരയായത്. തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് കെ വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡയറ്റിന്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകരിലും പൊതുജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലോഗ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. താന്നൂർ പരപ്പനങ്ങാടി റോഡിൽ ബൈക്കിന് പിറകിൽ ലോറി ഇടിച്ച അപകടം. താന്നൂർ സ്വദേശി പരേതനായ ചേലാട്ട് യാഹുവിന്റെ മകൻ യാസിറാണ് മരണപ്പെട്ടത്. കോട്ടക്കൽ നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു. കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. എൻ എസ് എസ് തിരൂർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന രാമായണ മാസാചരണം ഒമ്പതാം ദിവസം ആലമ്പറ്റ പ്രിയ പ്രകാശന്റെ ഭവനത്തിൽ നടന്നു. ഇതോടെ വെട്ടന്നൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.